കിഫ്ബിയെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ നീക്കവുമായി സർക്കാർ. കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികൾക്ക് ഗുണഭോക്തൃ സമിതികൾ രൂപീകരിക്കാനാണ് നീക്കം. കിഫ്ബി തുടർന്നോ വേണ്ടയോ എന്ന ഗുണഭോക്തൃ സമിതികൾ പറയട്ടെ എന്ന നിലപാടാണ് സർക്കാരിന്റേത്. സി എ ജി റിപ്പോർട്ടിൽ ഉൾപ്പെടെ കിഫ്ബിക്കെതിരെ പരാമർശം വന്ന സാഹചര്യത്തിലാണ് നിയമസഭയിൽ പ്രത്യേക പ്രമേയം പാസായത്. സി എ ജി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം നിയമസഭാ പ്രമേയത്തിലൂടെ നിരാകരിക്കുകയായിരുന്നു. പ്രമേയം അനുകൂലിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാരിന്റെ നീക്കം. കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികൾക്ക് ഗുണഭോക്തൃ സമിതികൾ രൂപീകരിക്കും. കിഫ്ബി നടപ്പാക്കിയ പദ്ധതികൾ തുടരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച അഭിപ്രായ രൂപീകരണം നടത്തിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം. രക്ഷാർത്ഥമൊക്കെ പറയട്ടെ, തുടരണമെങ്കിൽ കിഫ്ബി തുറന്ന് പ്രവർത്തിക്കണം. റോഡുകൾ അതിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിൽ എവിടെയാണെന്ന് കിഫ്ബി പ്രൊജക്ട് ഇല്ലാത്തത്, അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിയമസഭയിൽ കൃത്യമായി പറഞ്ഞത് സി എ ജി റിപ്പോർട്ടിലെ നിഗമനങ്ങളെ അംഗീ ഒക്കെ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ രണ്ട് വാക്കിൽ വിശദീകരിക്കട്ടെ. നിശ്ചയമായിട്ടും ഓരോ സ്കൂളിന്റെയും ഗുണഭോക്താക്കൾ രക്ഷാകർത്താക്കൾ ഇത് തുടരണം. നമ്മുടെ ഈ കെട്ടിടം പൂർത്തിയാക്കണം, ഈ ആശുപത്രി പൂർത്തിയാക്കണം. ഏത് പഞ്ചായത്തിനും ചോദിക്കാനുണ്ട്. സി എ ജി റിപ്പോർട്ടിൽ കരടിനു പുറമെ ഒരു ഭാഗം എഴുതി ചേർക്കുകയായിരുന്നു എന്ന് തോമസ് ഐസക് ആവർത്തിച്ചു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ കാലതാമസമുണ്ടാകും. അത് മുൻകൂട്ടി കണ്ടാണ് പ്രമേയം പാസാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സി എ ജിക്ക് പ്രത്യേക പരിഗണന നൽകി നിശബ്ദരായിരിക്കില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. പശ്ചാത്തല വികസനത്തോടൊപ്പം സംരംഭകത്വ വികസനങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള വിഭവ സമാഹരണ സംവിധാനങ്ങളാക്കി പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളെ വളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ എസ് എഫ് ഇ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കൊറോണ കാലത്ത് പോലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. കെ എസ് എഫ് ഇയുടെ വാർഷിക ബിസിനസ് 77% വർദ്ധിച്ചതായും തോമസ് ഐസക് പറഞ്ഞു. ജനം, തൃശൂർ.